വെൽക്കം ടു വി ഫോർ എ വ്ളോഗ്സ് അപ്പം എന്നാൽ വി ഫോർ എ വ്ളോഗ്സിൽ സൺഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ചിക്കൻ ചുക്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ് അധികം വെളിച്ചെണ്ണം നമുക്ക് ആവശ്യമില്ല എന്നാൽ വെളിച്ചെണ്ണ നന്നായി പൊരിഞ്ഞ ചിക്കൻ പോലത്തെ ടേസ്റ്റും വരും അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ ചുക്ക തയ്യാറാക്കുക നോക്കാം അപ്പോൾ ഈ സൺഡേയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക സിമ്പിളാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് എന്താ പറയുക ഉള്ളിയും ചിക്കൻ അങ്ങനെ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ചുക്കക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഞാൻ ചതുക്കിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ദെൻ നമ്മൾ മൂന്ന് സവോളയാണ് എടുത്തത് മൂന്ന് സവോള വെളിച്ചെണ്ണയിൽ കുറച്ച് നമ്മൾ ക്രിസ്പി ആയി കിട്ടുന്ന രീതിയിൽ പൊരിച്ചെടുക്കുക അപ്പം കൈ വെച്ചിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പം വെട്ടെന്നെ ഉള്ളി ക്രിസ്പി ആയി കിട്ടാനും എളുപ്പമായിരിക്കും അപ്പോൾ അതാണ് ഞാൻ കുറച്ചാഴ്ച സെവോള ഇട്ടിട്ട് അത് ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതിവിടെ ക്രിസ്പി ആകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കിലോ ചിക്കനിലേക്ക് മൂന്ന് സവോളയാണ് കേട്ടോ ക്രിസ്പി ആവാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിലോ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെതാണ് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഗരം മസാല ഏതാണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്ലേവറിനോ ഇഷ്ടത്തിനോ അനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ ഇത്രയും എടുക്കുക ഇത്രയും എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി നമ്മൾ ക്രിസ്പിയാക്കി വറുത്തുവെച്ച് കഴിഞ്ഞു അപ്പോൾ അതുകൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് കുഴക്കുക അപ്പോൾ അത് കുഴച്ചിട്ട് നമ്മൾ അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഈ ഉള്ളിയൊക്കെ എല്ലാ സ്ഥലത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഇതേപോലെ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ചിക്കൻ ഇനി നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെക്കണം മാക്സിമം നിങ്ങൾക്ക് ഒരു ഒരു മണിക്കൂറോളം വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരമണിക്കൂറാണ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അര മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക ഒരു അര ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ നിങ്ങൾ അതിൽ ഒഴിച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ഓൾ ചിക്കനെ അതിലേക്ക് തട്ടി കൊടുക്കുക അതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിക്കൻ തന്നെ വെള്ളം ഓറി വന്നോളും അപ്പം നമ്മൾ ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ് വേണ്ടത് അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ആദ്യം ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കുക കാരണം ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാനാണ് അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വേവിച്ചപ്പോൾ കണ്ടില്ല ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു നല്ല ഡാർക്ക് കളർ നമുക്ക് കിട്ടും നമ്മുടെ ഉള്ളീടെ കളറാണത് ഉള്ളി ക്രിസ്പി ആയതിൻ്റെ കളറാണ് അപ്പോൾ അതാ ഇനി നമ്മളിത് അടച്ച് വെച്ച് ചിക്കൻ്റെ ഫുൾ വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുമ്പം ചിക്കൻ കറക്റ്റായിട്ട് വെന്തോളും അപ്പം അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയാകും നല്ല ടേസ്റ്റാണ് തയ്യാറാക്കി എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുക പിന്നെ മാക്സിമം നിങ്ങൾ ചിക്കൻ ചുക്കയുടെ ചിക്കൻ യൂസ് ചെയ്യുമ്പം അധികം വലിയ പീസുകളല്ലാത്ത ചിക്കൻ എടുക്കാൻ നോക്കുക നമ്മൾ കറിക്കൊക്കെ മുറിക്കുന്ന രീതിയിൽ ചെറിയ പീസ് ചിക്കനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടാനും ഈസിയാണ് ഇപ്പം നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ചിക്കൻ ചുക്ക തയ്യാറാക്കി നോക്കുക ഇൻ കേസ് ഇനിയിപ്പം നമ്മുടെ കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവസാനം കുറച്ച് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഈ ചിക്കൻ ചുക്ക എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്